അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ട്രക്ക് സിമുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിൻ്റെ ഗെയിം പ്ലേ റിവ്യൂ ആണ്. പിന്നെ ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട്, റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മളതിൻ്റെ ഫുൾ ഗെയിം പ്ലേ കാണിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഗെയിം പ്ലേ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇനി മുതൽ മറ്റൊരു ചാനൽ അതിൻ്റെ ഫുൾ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ല ഗെയിംസൊക്കെ ഇറങ്ങി അത് ജസ്റ്റ് ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ്ലി തന്നെ നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ സൈസിൻ്റെ കാര്യത്തിലോട്ട് വരാണെങ്കിൽ വളരെ ചെറിയ സൈസാണ്. ഇത് 100 MB താഴെ മാത്രമാണ് ഗെയിം സൈസ് വരുന്നത്. ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല, ലോ എൻഡ് ഡിവൈസിലെല്ലാം ഏകദേശം സപ്പോർട്ട് ആവുന്ന ഒരു ഗെയിമും കൂടിയാണ്. നിങ്ങൾക്ക് പക്കാ ലോ എൻഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഗ്രാഫിക്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഹൈ ഗ്രാഫിക്സ് തന്നെ ഈ ഒരു ഗെയിം കളിച്ച് പോകുന്നതാണ്. ഇനി നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 100 MB താഴെ പക്കയാണ് കേട്ടോ, ഒന്നും പറയാനായിട്ടില്ല. എസ്പെഷ്യലി ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം 600-700 MB ഒന്നുമില്ല, വെറും 100 MB താഴെയില്ല. അത്രയും ചെറിയ സൈസിൽ ഇത്രത്തോളം ഗ്രാഫിക്സ് അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് 1 by 1 ആയിട്ട് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഒരു വെഹിക്കിളിന്, നമ്മുടെ ട്രക്കിനാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട്, കുഴപ്പമില്ലാത്ത നീറ്റ് ഗ്രാഫിക്സ് ആണ്. പിന്നെ അത് മാത്രമല്ല, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ്സ്, ചുറ്റുപാടുള്ള ആ ഒരു എൻവയോൺമെന്റ്സ്, പിന്നെ മഞ്ഞ്, നിങ്ങൾക്കറിയാം അവിടെ ഫോഗും കവരുന്നൊക്കെ ഉണ്ട്. ഈ ഫോഗിനുള്ള ഗ്രാഫിക്സ് എല്ലാം അത്യാവശ്യം നല്ല ഡീസെൻ്റ് ആയിട്ട് തന്നെ ആ ഒരു സൈസിൽ പക്കാ ഡീസെൻ്റ് ആയിട്ട് അവർ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മുടെ കൺട്രോൾസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഇന്ത്യൻ ഗെയിംസ് കളിക്കുന്ന സമയത്ത് എനിക്ക് ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, കൂടുതലും കൺട്രോൾസിലുള്ള ബഗ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, കൺട്രോൾസ് എല്ലാം നീറ്റാണ് കേട്ടോ. പിന്നെ ഒരുപാട് കൺട്രോൾസ് ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളതുകൊണ്ട് ഒരുപാട് പഠിച്ചെടുക്കാനൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളും. പിന്നെ കംപ്ലീറ്റ്ലി ഓഫ് റോഡ് വരുന്നതുകൊണ്ട് തന്നെ എന്താ, നമുക്ക് എണ്ണ അടിക്കാൻ പോക്കോ ഫുഡ് കഴിക്കാൻ പോക്കോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പ്ലസ് പോയിന്റ്, എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, സ്റ്റിയറിംഗ് വീലിൽ നിന്ന് നമുക്ക് എന്താ പറയുക ആരോഗ്യം മാറ്റുന്ന ഓപ്ഷൻ എല്ലാത്തിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ സെറ്റിംഗ്സിലൊക്കെ പോയിട്ട് മാറ്റണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിന് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ബട്ടൺസിലോട്ട് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവിടെ മേലൊരു ഓപ്ഷൻ കണ്ടില്ല, അത് ജസ്റ്റ് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ഗെയിമിലെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അതും എടുത്ത് പറയേണ്ട ഒരു പോയിന്റാണ് കേട്ടോ. അതങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം, ഈ പിന്നെ നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് അവിടെ അറിയാം മഞ്ഞുണ്ട്. അപ്പോൾ മഞ്ഞുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മോർണിംഗ് സെക്ഷൻ, ആ ഒരു സെക്ഷൻ്റെ ടൈമിൽ എന്താ പറയുക പക്ഷികളുടെ കൊച്ചകളുണ്ടാവും. ഈ പക്ഷികളുടെ ഒച്ചേൻ്റെ ഇടയിലൂടെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ട്. ആ വണ്ടിക്ക് ആ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഓടിക്കുമ്പോൾ എസ്പെഷ്യലി ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. കാരണം ഇതിലുള്ള എൻവയോൺമെന്റ്സിൻ്റെ സൗണ്ട് അത്രത്തോളം രസമാണ്. ഏത് പക്ഷികളുടെയൊക്കെ ചെറിയ ഒച്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കേൾക്കാം, വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും, നല്ല രസമുണ്ട് കേട്ടോ സൗണ്ട് മൊത്തത്തിൽ കേൾക്കാനായിട്ട്. സൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്, ഇതിലെ ഹോൺ എന്ന് പറയുന്നത് സാധാ ഹോണൊന്നും അല്ല, നമ്മുടെ എയർ ഹോൺസ് ആണ്. അതിന് 3 ടൈപ്പ് ഉണ്ട്, 3 ഡിഫറെൻറ്റ് സൗണ്ടിൽ. ആ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോ, ഞാൻ കുറച്ച് നേരം ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഹോണിൻ്റെ സൗണ്ട്സ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. നല്ല രസമല്ലേ ഹോൺസിൻ്റെ സൗണ്ട് കേൾക്കാൻ. ഭയങ്കര നീട്ടിയിട്ടുള്ള നമ്മുടെ എയർ ഹോൺസും കാര്യങ്ങളൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹോൺ അടിക്കുന്നത് ഒരിക്കലും നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ പറ്റില്ല കേട്ടോ. ഓക്കെ, നമുക്കവിടെ ഒരു ഓപ്ഷൻ ഇല്ലേ സ്പീക്കറിൻ്റെ, അതിൽ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് ഹോൺ അടിയുക. ആ ഹോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടുത്തെ വണ്ടികളുടെ കാര്യം ഓർമ്മ വരുന്നത്. ശരിക്കും ഇതിന് ഹോണിൻ്റെ ആവശ്യമില്ല. എസ്പെഷ്യലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോൺ അടിക്കണമെങ്കിൽ അതിന് വണ്ടികളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഹോൺ അടിക്കുക. ഇത് നമുക്ക് വണ്ടികളൊന്നും വരില്ല, അതിലുള്ള വണ്ടികളെല്ലാം അവിടെ നിൽക്കുകയാണ് ചെയ്യാം. വണ്ടികളെ പറ്റി പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുന്നുണ്ട്. ഇതിലുള്ള വണ്ടികൾ, ഓക്കെ, ഇതിൽ കാറിലൊക്കെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി പാർക്ക് ചെയ്തൊരു കാറിൽ ടച്ച് ചെയ്ത് എന്താ സംഭവിക്കുക, ഒരു സൈറൺ ഉണ്ടാവും. ആ സൈറണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ഗെയിമിലെ ട്രക്സിൻ്റെ എണ്ണത്തിലോട് വരികയാണെങ്കിൽ ആകെ 2 ട്രക്കുകൾ, ഒരുപാട് ട്രക്കും കാര്യങ്ങളൊന്നും ഈ ഒരു ഗെയിമിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ആകെ ഒരു 2 ട്രക്ക് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ട്രക്കും പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഗെയിമിൻ്റെ ക്യാമറ ആംഗിൾസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 3 ക്യാമറ ആംഗിൾസ് ആണുള്ളത്. ഒന്ന് ഫ്രീ ലുക്കാണ്. ഈ ഒരു ഫ്രീ ലുക്കിൻ്റെ കാര്യം തന്നെ നല്ല ഡീസെൻ്റ് ആയിട്ടാണ് അവർ ഫ്രീ ലുക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻസിറ്റിവിറ്റി എല്ലാം നല്ല അത്യാവശ്യം നല്ല നീറ്റാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഇൻക്യാമാണ്. ഇൻക്യാമും ഓക്കെ, നല്ല ഡീസെൻ്റാണ്, ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻക്യാമാണ്. പക്ഷേ ഇൻക്യാമിൽ ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളിങ്ങനെ ഫ്രീ ലുക്കായിട്ട് ഇൻക്യാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവറുടെ കൈ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ, ഫേസും കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല. പിന്നെ ചെറിയൊരു ഗെയിമില്ല, ഒരു കാര്യം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഒന്ന് സിനിമാറ്റിക്കും ആണ്. ഓക്കെ, സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ക്യാമറ ആംഗിൾ ഉണ്ട്. അത് ഡീസെൻ്റ് ആണ്, ഓക്കെ, ഡീസെൻ്റ് ആയിട്ടുള്ള ക്യാമറ ആംഗിൾസ് ആണ്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. അത് മതി, 3 മതി, നമുക്ക് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ട്രക്കിൽ ലോഡ് എടുക്കുന്ന ഒരു രീതി, ഓക്കെ, അതൊരു മിഷൻ വൈസിലാണ് വരുന്നത്. നോർമലി നമ്മൾ ട്രക്ക് ഗെയിംസിൽ എന്താ പറയുക ഒരു ലൊക്കേഷൻ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കുക, ഒരു പരിപാടിയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ അൺഫോർച്ചുനേറ്റ്ലി മിഷൻ വൈസിലാണ് പോകുന്നത്. ചെറിയ ഗെയിമുകളിൽ കൂടുതൽ അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു മിഷൻ വൈസിലാണ് ഈ ഒരു ഗെയിമിന് പോകുന്നത്. അതൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല. ഇനി ഫൈനലായിട്ട് എന്താ പറയുക, എനിക്ക് ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് കുറച്ച് സജഷൻസ് പറയാനുണ്ട്. അതും കൂടെ വന്നിരുന്നെങ്കിൽ ഒരു വേറെ ലെവലിലോട്ട് ഈ ഒരു ഗെയിം ശരിക്കും പോയനായിട്ട്. ഓക്കെ, ഇപ്പോൾ ശരിക്കും ഒരു നോർമൽ ചെറിയ ഗെയിം എന്ന നിലയിൽ ബെസ്റ്റ് തന്നെയാണ്, ഒരിക്കലും മോശമായിട്ട് പറയുന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ സജഷൻസ് എന്ന് പറയുന്നത് ഒരു മാപ്പ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കായിരുന്നു. ഇപ്പോൾ ഇതിൽ അവർ മാപ്പ് കൊടുത്തിട്ടില്ല, ഇതിൽ മാപ്പിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട റൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി റൂട്ടുകളെല്ലാം അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മാപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു മാപ്പും കൂടെ എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ആ റൂട്ടിൻ്റെ ബ്ലോക്കെല്ലാം ഒഴിവാക്കി വെക്കായിരുന്നു, ഒന്നും കൂടെ ഒരു ബെസ്റ്റ് ഒപ്പീനിയൻ ആയിട്ട് തോന്നി. പിന്നെ ട്രക്സിൻ്റെ എണ്ണത്തിലും ഓക്കെ, ആകെ 2 ട്രക്കുകളും അറ്റ്ലീസ്റ്റ് ഒരു 5 or 6 ട്രക്കുകളെങ്കിലും അലോ ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പോൾ ട്രക്സിൻ്റെ എണ്ണമൊക്കെ വളരെയധികം കുറവാണ്.
പിന്നെ നെക്സ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നോർമൽ ട്രക്ക് ഗെയിം എന്ന രീതിയിൽ എന്താ പറയുക, മിഷൻ വൈസ് വേണ്ടായിരുന്നു. ഓക്കെ, മിഷൻ അല്ലാതെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ട്രക്ക് നമ്മളൊരു ലോഡ് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, മിഷൻ വൈസിൽ കളിക്കുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്, അതൊരു മോശം കാര്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കൊന്നും കൂടെ ബെസ്റ്റ് ആയിട്ട് അതാണ് ഇഷ്ടം, അത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു ലോഡ് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്, വെഹിക്കിൾസ് ഒന്നും മൂവ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, വെഹിക്കിൾസ് സ്റ്റിൽ എന്താ പറയുക സ്റ്റക്ക് ആയിട്ടല്ല ഇരിക്കുന്നത്, ഇത് പണിയെളുപ്പത്തിന് വേണ്ടിട്ട് അവർ വേഗം പണി തീർത്ത് പോയതാണ്. ഇന്ത്യൻ ഗെയിംസിൽ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്, പെട്ടെന്ന് പണി തീർത്തൊരു ഗെയിം പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കും. ഓക്കെ, അതിൽ കാര്യമായിട്ടുള്ള ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊന്നും കൊടുക്കില്ല. പിന്നെ നമ്മളോട് പൊതുവെ ഗെയിമിന് സപ്പോർട്ട് കുറവാണ്. ഓക്കെ, ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ ഇവിടെ സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. അതുകൊണ്ടായിരിക്കാം അധികം പേര് എന്താ പറയുക അധികം അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്യാത്തത്. പിന്നെ റവന്യൂവിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, ക്യാഷ് വേണമല്ലോ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫണ്ട്സിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അധികം ഡെവലപ്പായിട്ട് വരാത്തത്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇന്ത്യൻ ബേസ്ഡ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു ലെവലിൽ, ഒരു ടോപ്പ് ലെവലിൽ കിടക്കുന്ന ഒരു ഗെയിം ഇവിടെ അലോ ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ, അത് പുറത്തൊക്കെ അറിയുന്ന രീതിയിൽ നല്ലൊരു ഗെയിം കിട്ടിയിരുന്നെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം ഇന്ത്യൻസിലുള്ള ഏകദേശം എല്ലാവരും കളിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇപ്പോൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ പോലത്തെ ഒരു സാധനം ഇപ്പോൾ നമ്മളിവിടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതിന് നല്ല റീച്ച് കിട്ടിക്കോളും. കാരണം ഇന്ത്യക്കാരനെ ആ ഒരു ഗെയിം കളിക്കുന്ന നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഗെയിമാണെങ്കിൽ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ഗെയിംസ് നമുക്ക് അവൈലബിൾ അല്ല. ഫ്യൂച്ചറിലെങ്കിലും അങ്ങനത്തെ ഗെയിംസ് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, വേറൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ ബൈ ദ വേ, ഞാൻ എന്തായാലും പോവാണ്. നിങ്ങൾക്ക് ഫുൾ ഗെയിം പ്ലേ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സെക്കൻഡറി യൂട്യൂബ് ചാനൽ ഉണ്ടാവും, അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ കാണാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഗെയിമിംഗ് വീഡിയോയിൽ പാക്കലാം.